ക്രാഫ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പഴയ മെറ്റീരിയൽ റീയൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പഴയ പെയിന്റിന്റെ ബോട്ടിലാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻഡിഗോ പെയിന്റ്സ് ഇങ്ങനെ കുറെ പെയിന്റിന്റെ ഒക്കെ ബോട്ടിൽ നമ്മുടെ വീട്ടിൽ ബാക്കിയാവാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാറാണല്ലോ പതിവ്. അപ്പൊ നമുക്ക് അതിന് ഉപേക്ഷിക്കേണ്ടി വരില്ല, നമുക്കൊരു അടിപൊളി ഐറ്റം നമുക്ക് ഈ ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞെക്കുക. ബെൽബട്ടൺ ഞെക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു ചെടിച്ചട്ടിയാക്കി മാറ്റാൻ പോവാണ്. കുപ്പികളൊക്കെ നമ്മൾ ചെടി നടുന്ന ചട്ടിയുടെ രൂപത്തിലാക്കി മാറ്റുകയാണ്. അപ്പോ ഇങ്ങനെ ഈ കളറൊക്കെ ഇങ്ങനെ ഉള്ളപ്പോ നമുക്ക് ഇതിന്റെ മേലെ ചെടി നട്ടാ വൃത്തികേടായിരിക്കും. ഇങ്ങനെ നടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ നട്ടിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നടാറുണ്ട്. ആ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ഈ കുപ്പികളൊക്കെ ഒന്ന് നല്ല വൃത്തിക്കുള്ള നല്ല ഭംഗിയുള്ള ചട്ടികളാക്കി മാറ്റിയാലോ. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു മരത്തിന്റെ കളർ ഷെയ്ഡാണ്. സാധാരണ നമ്മുടെ ചട്ടികളുടെ ഒക്കെ കളറുണ്ടല്ലോ, ആ ഒരു ഷെയ്ഡുള്ള പെയിന്റ് ആണ്. അതെടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാം. അപ്പൊ ഈ വൃത്തികളൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ ഞാൻ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ആ ബ്രഷ് എടുത്തിട്ട് ഞാൻ പെയിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പെയിന്റ് കണ്ടല്ലോ, ഈ ഒരു കളർ തന്നെയാണ്, സാധാരണ ചട്ടീന്റെ കളറാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ക്രാഫ്റ്റ് ആണിത്, കാരണം നമുക്കിത് അത്രയ്ക്ക് ഉപയോഗപ്രദമാവും. അപ്പൊ ഞാൻ പെയിന്റ് എടുത്തിട്ട് ഇതിന്റെ മേലെ നിന്ന് താഴേക്ക് ഇങ്ങനെ അടിച്ചു തുടങ്ങുവാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല കട്ടിക്ക് അടിച്ചു കൊടുക്കാം, എന്നാലല്ലേ നമുക്ക് അതിന്റെ കറക്റ്റ് കളർ കിട്ടുള്ളൂ. എല്ലാ ബോട്ടിലും പെയിന്റ് ചെയ്ത് കഴിഞ്ഞോ, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേന്നും കൂടെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ അതിനു മുന്നേ ഇതൊന്ന് പെയിന്റ് ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മളൊരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യിക്കണം ഇതിന്. അപ്പോ ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇപ്പൊ തൊട്ടാ കയ്യിൽ പെയിന്റ് ഒട്ടിപ്പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് പിടിച്ചതിന് ശേഷം ബാക്കി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും പെയിൻ്റൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിക്ക് ഡ്രെയിനേജ് ഹോൾസ് വേണമല്ലോ. അപ്പം അതിനു വേണ്ടി ഞാനൊരു ഇരുമ്പിൻ്റെ പീസ് എടുത്ത് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡ്രെയിനേജ് ഹോൾസും ആയി. അപ്പോൾ ഒരു ചട്ടികളായി മാറിയിരിക്കുകയാണ്. ഇനി നമുക്കതിൽ ചെടികൾ നട്ടാൽ മാത്രം മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് ചട്ടികളെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ് വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല, അതേ ലെവലിൽ തന്നെ ഇതിലും ചെടികൾ വളരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വീട്ടിലിങ്ങനെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എനിക്കും അതുപോലെ എൻ്റെ ചാനൽ വയനാടൻ ടച്ചിനും തന്ന സപ്പോർട്ട് തന്നെയാണ് എൻ്റെ പ്രചോദനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇക്കുക. നമുക്ക് പുതിയൊരു വയനാടൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.